പ്രിയ വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ റിന്യൂ ചെയ്യാം, അതിൻ്റെ വിവിധ ഡേറ്റുകൾ അതൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് ബെൽബട്ടൺ കാണും, അതോടൊപ്പം തന്നെ ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് പ്ലസ് വണ്ണുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യഘട്ടത്തിൽ പ്രവേശനം ലഭിക്കാത്തവർക്ക് അപേക്ഷിക്കാനുള്ളൊരു അവസരമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള വിശദവിവരമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് ഇത് കേൾക്കുക. മുഖ്യഘട്ടത്തിൽ രണ്ട് അലോട്ട്മെൻറ്റുകളും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഒരു അലോട്ട്മെൻറ്റും ഉൾപ്പെട്ടതാണ് സ്പോർട്സ് കോട്ട പ്രവേശനം. മുഖ്യഘട്ടത്തിലെ രണ്ട് അലോട്ട്മെൻറ്റുകൾ മുൻപുള്ള ഡേറ്റുകളിൽ പൂർത്തീകരിക്കുകയുണ്ടായി. മുഖ്യഘട്ടത്തിൽ പരിഗണിക്കുന്നതിനായി സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും ജില്ലാ സ്പോർട്സ് അധികൃതരുടെ വെരിഫിക്കേഷനും ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 26 വരെ സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷനായി സമർപ്പിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം 2020 ഓഗസ്റ്റ് 5 മുതൽ 27 വരെയും അനുവദിച്ചിരുന്നു. ഇത് പഴയ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മുഖ്യഘട്ടത്തിൽ സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്തി ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിന്നും സ്കോർ കാർഡ് നേടാൻ കഴിയാത്തവർക്ക് 2020 ഒക്ടോബർ 2 മുതൽ 6 വൈകിട്ട് 4 മണി വരെ അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് നേടാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി, അതായത് ഇതുവരെയും കിട്ടാത്തവർക്ക് വേണ്ടി സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് സ്കോർ കാർഡ് നേടാനുള്ള ഡേറ്റാണിപ്പോൾ പറഞ്ഞത്. ഒക്ടോബർ 2 മുതൽ 6 വരെ അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് സ്കോർ കാർഡ് നേടണം, അതാണ് ഒന്നാമത് പറയുന്നത്. ഇനി മുഖ്യഘട്ടത്തിൽ സ്കോർ കാർഡ് നേടിയ ശേഷം സ്പോർട്സ് കോട്ട പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷിച്ച് സമർപ്പിക്കാത്തവർക്കും പുതിയതായി സ്കോർ കാർഡ് നേടുന്നവർക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപ്ലൈ ഓൺലൈൻ സ്പോർട്സ് എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്ക് ആദ്യമേ സ്കോർ കാർഡ് മേടിച്ച് വെച്ചു, പക്ഷേ അപേക്ഷിച്ചില്ല. രണ്ടാമത്തെ കൂട്ടർ സ്കോർ കാർഡ് മേടിച്ചതേയില്ല. ഈ രണ്ട് കൂട്ടരും സ്കോർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്കോർ കാർഡ് മേടിച്ചുകൊണ്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന സ്പോർട്സ് ലിങ്കിലൂടെ അപ്ലൈ ചെയ്യാം. ഇതിനുവേണ്ടി അപേക്ഷ പരിപൂർണമായി സമർപ്പിച്ച ശേഷം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് രൂപീകരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്ന അപേക്ഷ പരിപൂർണമായി സമർപ്പിച്ചതിന് ശേഷം, അപ്പോൾ ആദ്യം അപ്ലൈ ഓൺലൈൻ സ്പോർട്സ് വഴി അപേക്ഷ സമർപ്പിക്കുക, അതിനുശേഷം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് അതിലൂടെ ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് രൂപീകരിക്കേണ്ടതാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് നിർവഹിക്കേണ്ടത്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് വേക്കൻസി അനുസൃതമായി പുതിയ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അപേക്ഷ പുതുക്കുവാനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിലെ റിന്യൂവൽ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ മുമ്പ് അപ്ലൈ ചെയ്തു, പക്ഷേ എങ്ങും കിട്ടിയില്ല. അവർ അപേക്ഷ റിന്യൂ ചെയ്യണം. അവരെന്ത് ചെയ്യണം? അപേക്ഷ റിന്യൂ ചെയ്യണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റിന്യൂവൽ കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് വരുന്നത്. ഇത് തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ഏകജാല സംവിധാനത്തിലെ മെറിറ്റ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരു പക്ഷേ കാൻഡിഡേറ്റ് ലോഗിനിലൂടെയുള്ള റിന്യൂവൽ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും റിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുന്നത് കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ്. 2020 ഒക്ടോബർ 3 മുതൽ 6 വൈകിട്ട് 5 മണി വരെ ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസി അഡ്മിഷൻ വെബ്സൈറ്റായ hscapkerala.gov.in 2020 ഒക്ടോബർ 3 മുതൽ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് 3-ാം തീയതി ഈ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതനുസരിച്ച് ഇതുവരെ സ്പോർട്സ് കോട്ടയിലൂടെ അപേക്ഷിച്ചവർക്ക് കിട്ടിയില്ല എങ്കിലും ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് സ്കോർ കാർഡ് നേടിക്കൊണ്ട് അപ്ലൈ ഓൺലൈൻ SWS വഴി ഓൺലൈൻ സ്പോർട്സ് എന്ന ലിങ്കിലൂടെ ഓൺലൈൻ അപേക്ഷിക്കുക, എന്നിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. എന്നിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എടുത്തതിന് ശേഷം അതിനകത്ത് റിന്യൂവൽ ആപ്ലിക്കേഷൻ ചെയ്താൽ പഴയ ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ളൊരു അവസരമാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ധാരാളം കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്പോർട്സിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അപ്പോൾ അതിനുള്ള മറുപടിയായി ഏതാനും ഡേറ്റുകളാണ് അനൗൺസ് ചെയ്യുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി 3/10/2020. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 6/10/2020.
സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തീയതി 7/10/2020. സ്പോർട്സ് കോട്ട അവസാന പ്രവേശന തീയതി 8/10/2020. അപ്പോൾ 7-ാം തീയതി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. അത് സ്പോർട്സ് കോട്ടയുടെ പ്രവേശനം അവസാനിപ്പിക്കുന്നത് 8/10/2020 ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഓൾ പ്രസ് ചെയ്താൽ നിങ്ങൾ തുടർന്ന് വരുന്ന പ്ലസ് വണ്ണുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.